നമ്മുടെ രാഹുലും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ ഇഡിയും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ പോരിലാണ്. അവർ നേർക്ക് നേർ വെല്ലുവിളിക്കുന്നു, പോർ വിളിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, രാഹുൽ കഴിഞ്ഞ 5 ദിവസമായി 54 മണിക്കൂർ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇഡിയുടെ മുമ്പിലായിരുന്നു. ഈ സമയത്തെല്ലാം തൻ്റെ ഊർജ്ജസ്വലത കണ്ട് ഇഡി ഉദ്യോഗസ്ഥർ അമ്പരന്ന് പോയി എന്നാണ് രാഹുൽ പറയുന്നത്. എത്രമാത്രം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും തൻ്റെ കുറുക്കി കൊള്ളുന്ന മറുപടി കേട്ട് ഇഡി ഉദ്യോഗസ്ഥന്മാർ തളർന്നുപോയി എന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ ഇഡി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മറിച്ചാണ്. ചില നിർണായകമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ രാഹുൽ അവശനാകുന്നു, ക്ഷീണിതനാകുന്നു, വെള്ളം ചോദിക്കുന്നു, ചരിഞ്ഞിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇഡി പറയുന്നത്. ഒരു ചോദ്യത്തിനും നേരെ ചൊവ്വയെ മറുപടി പറയുന്നില്ല. 75% ചോദ്യങ്ങൾക്കും നേരെ ചൊവ്വയെ മറുപടി പറയാൻ രാഹുൽ തയ്യാറാകുന്നില്ല. എന്തോ ഒക്കെ രാഹുൽ ഒളിക്കുന്നു. ആ ഒളിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അതാണ് കേസിലെ നിർണായക വിഷയങ്ങൾ. പക്ഷേ രാഹുൽ വഴങ്ങുന്നില്ല. രാഹുൽ എന്തും വരട്ടെ എന്നുള്ള മട്ടി തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. എത്ര തവണ കാര്യകാരണസഹിതം തെളിവോടുകൂടി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യുന്നതല്ലാതെ അദ്ദേഹം നേരെ ചൊവ്വയെ മറുപടി പറയുന്നില്ലെന്നാണ് ഇഡി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇതിലാര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് കള്ളം എന്ന് നമുക്കറിയില്ല. കാരണം നമ്മളാരും ഇഡിയുടെ ഓഫീസിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആരുമില്ല, പത്രക്കാരുമില്ല, മറ്റുള്ളവരാരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്നത് രണ്ട് തരത്തിൽ കേൾക്കാമെന്നല്ലാതെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു കാര്യം ശരിയാണ്, നാഷണൽ ഹെറാൾഡ് കച്ചവടത്തിൽ അവരുടെ ഇടപാടിൽ ചില എന്തോ ഒക്കെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ അറിയുകയാണ് ഇഡി ശ്രമിക്കുന്നത്. ഇഡി ഒരു പരിധി വിട്ട് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് രാഹുൽ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം 5 ദിവസമായി 54 മണിക്കൂറാണ് ഇതേവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാത്രം 12 മണിക്കൂറായിരുന്നു നിർത്തിപ്പൊരിച്ചത്. രാത്രി 11:30 അവശനായിട്ടാണ് രാഹുൽ ഇഡിയുടെ ആഫീസിൽ നിന്ന് പോയത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു രാഹുൽ പറയുന്നതിലും സത്യമില്ലേ എന്ന് തോന്നിപ്പോകുന്നു. കാരണം നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ ചില സമയത്ത് അനുനയിപ്പിച്ചും ചില സമയത്ത് ഒരു ദുഷ്ടബുദ്ധിയോടുകൂടിയുമുള്ള ചോദ്യങ്ങളാണ് തൻ്റെ മുന്നിൽ ഉന്നയിക്കുന്നത് എന്നാണ് രാഹുൽ പറയുന്നത്. സത്യം എന്തായിരുന്നാലും ശരി, രാഹുലിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ രാഹുലിന് 54 മണിക്കൂറൊന്നും ഇഡിയുടെ മുമ്പേ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്വപ്ന സുരേഷിനെ പോലെ നേരെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കൂസാതെ മറുപടി പറഞ്ഞ് പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒക്കെ രാഹുൽ ഒളിക്കുന്നു, എന്തോ ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഇഡിയും ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിസമാപ്തി ആവശ്യമാണല്ലോ. ഇത് വെറും രാഷ്ട്രീയ പകപോക്കലെന്നാണ് രാഹുൽ പറയുന്നത്. ഇപ്പോൾ രാഹുൽ പറയുന്നത് എന്നെ ഇഡി ചോദ്യം ചെയ്യുന്നതിലൊണ്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ സമരം, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സമരം, അഗ്രിമത് മാറ്റുന്നതുവരെ, ആ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യാവ്യാപകമായി ദേശവ്യാപകമായി നടക്കുന്ന സമരം നിർത്തുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറയുന്നത്. യുവാക്കളുടെ സ്വപ്നങ്ങളും അവസരങ്ങളുമാണ് ഈ അഗ്നിപഥ ഉത്തരവിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കുമ്പോൾ ഈ സമരം തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരവ് പിൻവലിച്ചോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ഇന്ന് മുതൽ അവർ പുതിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം എയർഫോഴ്സിലും പിന്നീട് പിന്നെ കരസേനയിലേക്കും അതുപോലെ പിന്നെ നാവികസേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കും. യുവാക്കൾ വളരെ ആവശ്യത്തോടുകൂടിയാണ് അതിൽ പങ്കെടുക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു യുവാവിനെയും ആ വളരെ കർശനമായ പോലീസ് വെരിഫിക്കേഷന് ശേഷം മാത്രമേ
നിയമിക്കുകയുള്ളൂ. സമരത്തിൽ പങ്കെടുത്താൽ അവർക്ക് അവസരം നഷ്ടപ്പെടും എന്ന് സർക്കാർ പറഞ്ഞതോടുകൂടിയാണ് ഈ സമരത്തിന് ഒരു പരിധിവരെ ഒരു ഒരു തീവ്രത കുറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ സമരം വ്യാപകമായി അങ്ങ് അക്രമത്തിലേക്കും കൊള്ളിവെപ്പിലേക്കും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് യുവാക്കളുടെ മനസ്സ് മാറിയെന്ന് തോന്നുന്നു. അതോ സർക്കാർ വിശദീകരിച്ചപ്പോൾ അവർക്ക് നഷ്ടം വരില്ല എന്നും അവർക്ക് ദോഷം വരില്ലെന്നും അവർ വിചാരിച്ചോ കരുതിയോ എന്നും അറിയില്ല. എന്തായിരുന്നാലും പഴയ ഒരു ആവേശം ഈ സമരത്തിന് കാണുന്നില്ല. രാഹുൽ എന്തായിരുന്നാലും സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയുമാണ്. എവിടെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതാണ് ശരിയെന്ന് യുവാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഈ സമരവും ഒരു പൊളിയ ആയി മാറാൻ മാത്രമേ സഹായിക്കൂ.